അപ്പം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ വെറും രണ്ട് ചേരുവ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് കടലയാണ്. അപ്പം ഇത് വറുത്തതാണ്. നിങ്ങൾ വറുക്കാത്ത കടലയാണെങ്കിൽ ഒന്ന് വറുത്തിട്ടെടുക്കുക, എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിനി മെൽറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോകും. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കടല ഒന്ന് ക്രഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓയിൽ തടവിയിട്ടുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണം, എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇത് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ കടലമിഠായി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി പൊട്ടിച്ചെടുക്കാം. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടലമിഠായി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.